ഫോർസൈറ്റ് റിയൽ മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് യൂട്യൂബിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ചരളപ്പള്ളി മീൻസ് എരുമേലി ചരളപ്പള്ളിക്കടുത്തായിട്ട് ഒരു ബുള്ളറ്റും ഒരു സ്കൂട്ടിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സന്തോഷ് കുമാർ എന്ന വ്യക്തി മക്കപ്പുഴ റാന്നി റൂട്ടിൽ മക്കപ്പുഴയ്ക്കടുത്തുള്ള സന്തോഷ് കുമാർ എന്ന വ്യക്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന മധ്യേ തന്നെ ആൾ മരിച്ചു. ഏകദേശം 50 വയസ്സിന് മേളിൽ പ്രായമുള്ള ആളാണ്. സ്കൂട്ടി ഓടിച്ചിരുന്ന ആളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. രാവിലെ ഒരു 8:00 കൂടിയാണ്, 8:22 ടൈം കാണിച്ചിട്ടുണ്ട്. 8:00 കൂടിയാണ് സംഭവം നടക്കുന്നത്. അപ്പം ഈ അതിൻ്റെ വിഷ്വൽസാണ് ഈ കാണുന്നത്. CCTV ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണത്തില്ലെങ്കിലും അതിൻ്റെ എൻഡിലായിട്ട് കാണാം. ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുന്ന വണ്ടിക്കാരനെ കാണാം. ഒരു സ്കൂട്ടി, അതായത് ഈ സ്കൂട്ടിയാണ് നമ്മൾ ആ വിഷ്വൽസിൽ കാണുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേനും ഒരു ഓട്ടോയ്ക്ക്, ഒരു പ്രൈവറ്റ് ഓട്ടോയ്ക്ക് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്താണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചു. അടുത്ത ആളെ നമ്മുടെ ജോമോൻ എന്ന് പറയുന്ന ഏഞ്ചൽ വാലി സ്വദേശിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വേ ആണ്, നമുക്ക് ഒരു വഴിയാണ് ഈ ഭാഗത്ത്. ഈ ചരള, ഈ എരുമേലി ചരള, അതായത് മുണ്ടക്കയം റൂട്ട്, എരുമേലിൽ നിന്ന് മുണ്ടക്കയത്തിന് വരുന്ന വഴിക്ക് സ്ട്രെയിറ്റ് വേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അപകടം നല്ല സ്പീഡിലായിരുന്നത്. ഈ വണ്ടി പോകുന്നത് നമുക്ക് കാണാം, നല്ല സ്പീഡിൽ, വളരെ സ്പീഡ് കൂടിയാണ് ആ വണ്ടി പോകുന്നത്. വണ്ടി അവിടം വരെ ചെല്ലുന്നു, അവിടെ ആക്സിഡൻ്റ് ആകുന്നു, ഒരു കാണാം. ഒരു പ്രൈവറ്റ് ഓട്ടോ സൈഡിലേക്ക് ഒതുക്കുന്നു, അദ്ദേഹം പോയി എടുക്കുന്നു. ആ ദൃശ്യങ്ങൾ ചെറുതായിട്ട് നമുക്ക് കാണാം.